are watching 24 from Flowers Group. നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. എനിക്കൊപ്പം ആംഗ്യ ഭാഷയിൽ വാർത്തകളുമായി സോനാജർ. വാർത്തകളിലേക്ക് വിശദമായി. കോവിഡ് 19 പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. നിയന്ത്രണം ലംഘിച്ചു തുറന്ന കടകൾ ജില്ലാ കലക്ടർ നേരിട്ടെത്തി അടപ്പിച്ചു. 11 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 8 ആരാധനാലയങ്ങൾക്കെതിരെയും കേസ്. ഇന്നലെ 6 പേർക്ക് കൂടി പുതുതായി കോവിഡ് 19 സ്ഥിരീകരിച്ചതോടെയാണ് കാസർഗോഡ് ജില്ലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ചീഫ് സെക്രട്ടറി ഉത്തരവിട്ടത്. അർദ്ധരാത്രി മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. രാവിലെ 11 മുതൽ വൈകിട്ട് 5 മണിവരെ മാത്രമാണ് കടകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ച സമയം. എന്നാൽ നിയന്ത്രണം ലംഘിച്ചും കടകൾ തുറന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ജില്ലാ കലക്ടർ ഡി സജിത് ബാബു നേരിട്ടെത്തി കടകൾ അടപ്പിച്ചു. നിയമലംഘനം നടത്തിയ 11 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. പതിനൊന്ന് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇനി ചിലപ്പോൾ അറസ്റ്റുകളുണ്ടാവും. കൂടുതൽ ശക്തമായ നടപടി ഇന്നലെ മുതൽ പുതിയൊരു സംവിധാനത്തിലേക്ക് കാസർഗോഡ് പോവുകയാണ്. വളരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. അതിനകത്ത് യാതൊരു ലാങ്സിറ്റിയും ഞങ്ങൾ കാണിക്കുന്നതല്ല. വൈറസ് വ്യാപനം തടയാനാവശ്യമായ കർശന നടപടികളാണ് ജില്ലയിൽ നടപ്പാക്കുന്നത്. മുഴുവൻ ബാർബർ ഷോപ്പുകളും 2 ആഴ്ചത്തേക്ക് അടച്ചിടാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ജില്ലയിലെ സർക്കാർ സ്ഥാപനങ്ങളും പൊതു സ്വകാര്യ സ്ഥാപനങ്ങളും 1 ആഴ്ച പ്രവർത്തിക്കില്ല. ആരാധനാലയങ്ങളിലും ക്ലബ്ബുകളിലും മറ്റ് പൊതുവിടങ്ങളിലും 2 ആഴ്ചത്തേക്കാണ് നിയന്ത്രണം. ജില്ലാ അതിർത്തികളിൽ ആരോഗ്യവകുപ്പും പോലീസും വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കർശന നിയന്ത്രണങ്ങൾ പൊതുജനങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും വൈറസിന്റെ സമൂഹ വ്യാപനം തടയാൻ സ്വയം കരുതലേർപ്പെടുത്തിയേ മതിയാകൂ. രഞ്ജിത് മഞ്ഞിപ്പാടിക്കൊപ്പം ആനന്ദ് കുട്ടില, 24 കാസർഗോഡ്. പത്തനംതിട്ടയിൽ പുതുതായി 4 പേരെ കൂടി ആശുപത്രി ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. ബാർബർ ഷോപ്പുകളും ബ്യൂട്ടി പാർലറുകളും അടച്ചിടാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. പത്തനംതിട്ടയിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 80 വയസ്സുള്ള ഒരു സ്ത്രീ അടക്കം 4 പേരെയാണ് ഇന്നലെ രാത്രി ആശുപത്രി ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. ഒരാൾ അമേരിക്കയിൽ നിന്നും മറ്റൊരാൾ പുനെയിൽ നിന്നുമാണ് ജില്ലയിലെത്തിയത്. ഇവരുടേതടക്കം കൂടുതൽ സാമ്പിളുകൾ ഇന്ന് തന്നെ പരിശോധനയ്ക്കയക്കും. നിലവിൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 19. നമുക്ക് 4 പുതിയ അഡ്മിഷൻസ് ഉണ്ട്. ഒരാൾ അമേരിക്കയിൽ നിന്ന് വന്ന ആളാണ്, ഒരാൾ പൂനെയാണ്, പിന്നെ 2 പേര് ട്രാവലേഴ്സുമായിട്ട് കോൺടാക്റ്റ് ഉള്ള ആളുകളാണ്. അപ്പോൾ സിംറ്റംസ് ഉള്ളതുകൊണ്ടാണ് അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇല്ല. അങ്ങനെ 4 അഡ്മിഷൻസ് പുതുതായിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ 19 ആയിരിക്കും. രോഗവ്യാപനം തടയാൻ ജില്ലയിൽ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. സ്വകാര്യ ആശുപത്രികളുടെ കൂടുതൽ സഹകരണവും ഉറപ്പാക്കിയിട്ടുണ്ട്. ബാർബർ ഷോപ്പുകളും ബ്യൂട്ടി പാർലറുകളും അടച്ചിടാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. അതിൽ ഡെന്റൽ ക്ലിനിക്കുകളും ബ്യൂട്ടി പാർലറും ഒക്കെ കഴിയുന്നത്രയും ക്ലോസ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. സുരക്ഷ മുൻനിർത്തി പരിമലപ്പള്ളിയിലെ തീർത്ഥാടനവും നിരോധിച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തീർത്ഥാടനത്തിന് വിലക്കുണ്ടാകും. മുൻകരുതൽ എന്ന നിലയിൽ കൂടുതൽ ഐസൊലേഷൻ വാർഡുകൾ സജ്ജീകരിക്കുന്നതിന്റെ ഭാഗമായി പൂട്ടിക്കിടക്കുന്ന പെരുന്നാട് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് ജില്ലാ കളക്ടർ സന്ദർശിച്ചു. 24 പത്തനംതിട്ട. കോവിഡ് 19 നിർദ്ദേശങ്ങൾ അവഗണിച്ച് ഇരുമ്പനം IOC ജീവനക്കാർക്ക് സുരക്ഷ ഉറപ്പുവരുത്താതെയാണ് പ്രവർത്തിക്കുന്നത്. മാസ്കോ സാനിറ്റൈസറോ നൽകുന്നില്ല, യാതൊരുവിധ സുരക്ഷയും നൽകുന്നില്ലെന്നും പ്ലാന്റിലെ ഡ്രൈവേഴ്സ് ആരോപിക്കുന്നു. ദിശയിൽ അറിയിച്ചിട്ടും നടപടിയില്ലെന്നാണ് ആരോപണം. സുധിഷ ധർമ്മൻ 24 പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊറോണ ഭീതിയെ തുടർന്ന് ലോകമെമ്പാടും കനത്ത ജാഗ്രതയിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്. 10 പേർ പോലും ഒരുമിച്ച് കൂടരുത് എന്നതടക്കമുള്ള കർശന നിർദ്ദേശങ്ങൾ ഉള്ളപ്പോഴാണ് ഇരുമ്പനം IOC പ്ലാന്റിലെ ജീവനക്കാർ ഇപ്പോൾ കൃത്യമായ പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള പ്രിക്കോഷൻസും നൽകാതെയാണ് ഇവിടെയുള്ള ഡ്രൈവേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളെ തൊഴിൽ എടുപ്പിക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. എന്തൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ട മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ തന്നിട്ടുണ്ടോ? ഒന്നും കമ്പനി തന്നിട്ടില്ല. കാരണം ഇവിടെ 3 കമ്പനി IOC, BPC, HPC. ഈ 3 കമ്പനിയിൽ നിന്ന് ദിനംപ്രതി 2500 ലോഡുകളാണ് ഡെയിലി പോകുന്നത്. 10 ജില്ലകളിലെ തൊഴിലാളികളാണ് ഇവിടെ ദിനംപ്രതി വന്നു പോകുന്നത്. ഇത് എല്ലാവർക്കും അന്നന്ന് വീട്ടിൽ പോകാൻ സാധിക്കുന്നില്ല. കാരണം ഞായറാഴ്ച വീട്ടിൽ വരുന്ന തൊഴിലാളികൾ പിറ്റേ ശനിയാഴ്ച വൈകുന്നേരത്തോടുകൂടിയാണ് വീട്ടിൽ പോകാൻ പറ്റുന്നത്. ഇന്ന് നാളെ ഈ കർശന മുഖ്യമന്ത്രി വരെ പ്രധാനമന്ത്രി വരെ ഈ ആഹ്വാനം പ്രകടിപ്പിച്ചാലും കമ്പനി അതിന് ഒരു നേരത്തെ ബില്ലിങ് തുടങ്ങും.
നേരത്തെ അവസാനിപ്പിക്കുന്ന രീതി കാണിച്ചിട്ടില്ല. ഈ സമയത്ത് ഒരു തിരുവനന്തപുരം ലോഡ് അടിച്ചു പോയ തൊഴിലാളികൾക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് വീട്ടിലേക്ക് പോകാനുള്ള ഒരു സന്ദർഭമില്ല. കാരണം നാളെ വണ്ടി സർവീസോ ഒന്നും ഇല്ല. ആ തൊഴിലാളികൾ നാളെ പച്ചവെള്ളം പോലും കിട്ടാതെ ഇവിടെ നിൽക്കേണ്ട സ്റ്റേജാണ് വരുന്നത്. ഇത് ഈ അസുഖത്തെ വീണ്ടും കൂടുതലായിട്ട് പ്രതിരോധിക്കുകയാണ്. നിങ്ങളിപ്പം വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണോ ഇവിടെ ഡ്രൈവേഴ്സായിട്ടുള്ളത്? 10 ജില്ലകളിലെ ആളുകളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഈ മാസ്ക് സാനിറ്റൈസർ തുടങ്ങിയ സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കമ്പനിയായിട്ട് നേരിട്ട് ആവശ്യപ്പെട്ടപ്പോൾ കമ്പനി മാനേജ്മെന്റ് ഞങ്ങളോട് പറഞ്ഞത് അത് കോൺട്രാക്ടറും ഡീലർമാരും തരുന്നതാണ്, കമ്പനിയല്ല അതിന് വേണ്ടത്. കോൺട്രാക്ടർമാരും ഡീലർമാരും ചോദിക്കുമ്പോൾ അത് കമ്പനി തരേണ്ടതാണ്, ഞങ്ങളല്ല അതിന്റെ ഉത്തരവാദി. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ പോലും ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. പക്ഷേ ഞാൻ അടക്കം അകത്തേക്ക് കയറി വന്നപ്പോൾ നിങ്ങളെല്ലാം ഒരേ സ്ഥലത്ത് കൂട്ടം കൂടി ഇരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പറയാൻ 10 ജില്ലകളിലെ ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞാൽ 10 ജില്ലകളിലെ ആൾ ലേബേഴ്സാണ് ഇവിടെ ഉള്ളത്. പറയാൻ കാരണം ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ഈ മാസ്ക് വരെയും ഈ കമ്പനിക്ക് തൊഴിലാളികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കമ്പനി മാനേജ്മെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺട്രാക്ടേഴ്സിനെ ബന്ധപ്പെടുക, അവരിൽ നിന്ന് വാങ്ങുക, കമ്പനിയുടെ പ്രോഡക്റ്റാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ കമ്പനിക്ക് അതിൻ്റെതായ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ആ ഉത്തരവാദിത്വം കമ്പനി ശരിയായ രീതിയിൽ നിർവഹിക്കുന്നില്ല. ഇപ്പം വീടുകളിൽ പോവാതെ നിങ്ങളെല്ലാവരും ഇവിടെ താമസിക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ലേ ഉള്ളത്? അവിടെ എങ്ങനെയാണ് താമസ സൗകര്യം കമ്പനിയുടെ വകയാണെന്ന് അറിയാം? ഒന്നുമില്ല, ഈ പാർക്കിങ്ങിൽ കിടന്നോളണം, വേറെ ഒന്നുമില്ല. വേറെ പിന്നെ നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് റൂം എടുക്കണം. ക്യാൻറ്റീനും പോലും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ. ഇവിടെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ചിലപ്പോൾ തങ്ങേണ്ടി വരും. വലിയ ലോഡ് കിട്ടിയ തിരുവനന്തപുരം ലോഡ് കിട്ടിയ ചിലപ്പോൾ രണ്ട് ദിവസം ലോഡ് കിട്ടില്ല, അപ്പോൾ ഇവിടെ തങ്ങേണ്ടി വരും. പിന്നെ ഇവിടെ ക്യാൻറ്റീനും ഇല്ല, ഒരു വെള്ളം പോലും നല്ലതില്ല ഇവിടെ പാർക്കിങ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ജോലിക്കായി എത്തുന്നതാണ്. അങ്ങനെ എത്തുന്ന ആളുകൾ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എത്തുന്ന ആളുകൾ തന്നെ ഇവിടെ എത്തി കഴിഞ്ഞ ശേഷം ഇതുപോലെ തന്നെ ഇപ്പോൾ പോലും ഇവിടെ കൂട്ടം കൂടിയാണ് നമ്മൾ ഈ ഒരു IOC പ്ലാന്റിന്റെ പുറത്ത് നിൽക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് പോലും ഇതിനകത്ത് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്ന് ഈ തൊഴിലാളികൾ അറിയിച്ചതിനെ തുടർന്നാണ്. ഇതിനകത്തിരുന്ന് കൃത്യമായി സംസാരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല. പകരം ഈ IOCയുടെ തൊട്ട് ഗേറ്റിന് തൊട്ട് പുറത്തായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ കൂട്ടം കൂടി നിന്ന് ഇവരോട് സംസാരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ പോലും എത്തിയത്. ഇതിൽ കൃത്യമായ ഒരു മുൻകരുതൽ, ജാഗ്രത, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ കൃത്യമായ ഇടപെടൽ ആവശ്യമാണ്. ഇത്തരത്തിൽ കൊറോണ ഭീതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉള്ളപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഉൾപ്പെടെ ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത്, അല്ലെങ്കിൽ കൃത്യമായ മുൻകരുതലുകളും ജാഗ്രതയും എടുക്കണം എന്നുള്ള കർശനമായ നിർദ്ദേശം ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ യാതൊരു സുരക്ഷയും ഉറപ്പാക്കാതെ IOC പ്ലാന്റിലെ ജീവനക്കാർ പ്രവർത്തിക്കുന്നത്. ക്യാമറമാൻ യൂസഫ് കോട്ടയ്ക്കൊപ്പം സുധിഷ ധർമ്മൻ, 24 കൊച്ചി. കാസർഗോഡ് കോവിഡ് ബാധ സ്ഥിരീകരിച്ച രോഗിയുടെ ഭാഗിക റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. ഇയാൾ കണ്ണൂരെത്തിയതായി റൂട്ട് മാപ്പിൽ സ്ഥിരീകരണമില്ല. രോഗി വിവാഹ ചടങ്ങിലും ജുമാ നമസ്കാരത്തിലും പങ്കെടുത്തതായി റൂട്ട് മാപ്പിൽ വ്യക്തമായിട്ടുണ്ട്. രോഗിയിൽ നിന്ന് പൂർണ്ണമായും വിവരങ്ങൾ കിട്ടിയിട്ടില്ല. യാത്രാ വിവരങ്ങൾ പുറത്തു പറയാൻ ഇയാൾ തയ്യാറാകുന്നില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടവും കാസർഗോഡ് നിന്ന് ആനന്ദകുട്ടിലെയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക്. ദീപക്, കാസർഗോഡ് രോഗബാധിതനുമായി സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പ് സംബന്ധിച്ച് ഒരു ഭാഗത്ത് ദുരൂഹതയും മറുഭാഗത്ത് അവ്യക്തതയും നിലനിൽക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ ഇത് സംബന്ധിച്ച വിവരങ്ങൾ? കാസർഗോഡ് COVID-19 സ്ഥിരീകരിച്ച രോഗിയുടെ റൂട്ട് മാപ്പാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. പക്ഷേ റൂട്ട് മാപ്പിൽ പൂർണ്ണമായ വിവരങ്ങൾ ഉൾപ്പെടുത്താൻ ഇതുവരെയും അധികൃതർക്ക് സാധിച്ചിട്ടില്ല. അതിനായി ഈ രോഗി ഇപ്പോൾ അധികൃതരോട് സഹകരിക്കുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വിവരങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെടുത്തിയ ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. കാസർഗോഡ് നിന്നും ആനന്ദകുട്ടില ഈ ഘട്ടത്തിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്, 24 പ്രതിനിധി. ആനന്ദ്, കാസർഗോട്ടെ രോഗബാധിതൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ കാസർഗോഡ്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സജിൻ, കാസർഗോഡ് COVID-19 സ്ഥിരീകരിച്ച ഏരിയൽ സ്വദേശിയുടെ റൂട്ട് മാപ്പാണ് അല്പസമയം മുൻപ് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടത്. ഇയാൾ 11-ാം തീയതി കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ദുബൈയിൽ നിന്നും വന്നിറങ്ങിയത്. സഹീർ റെസിഡൻസി, എയർപോർട്ട് ജംഗ്ഷനിലുള്ള സഹീർ റെസിഡൻസിയിലാണ് ഇയാൾ അന്ന് താമസിച്ച ശേഷം കോഴിക്കോട് വിവിധ മേഖലകളിൽ ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ട്. എയർപോർട്ട് പരിസരങ്ങളിൽ ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ട്. 12-ാം തീയതി രാവിലെയാണ് ഇയാൾ കാസർഗോഡെ കോഴിക്കോട് നിന്നും ട്രെയിൻ മാർഗം യാത്ര തിരിക്കുന്നത്. മാവേലി എക്സ്പ്രസിന്റെ S9 കോച്ചിലാണ് ഇയാൾ യാത്ര തിരിച്ചത്. 12-ാം തീയതി രാവിലെ 7:30 ഇയാൾ കാസർഗോഡ് എത്തുന്നു. കാസർഗോഡ് എത്തിയ ശേഷം ഇയാൾ വീട്ടിലെത്തി ബന്ധുക്കളുടെ സഹോദരന്റെ വീട്ടിൽ പോയത്. പിന്നീട് അന്ന് വൈകുന്നേരം ഗ്രീൻ സ്റ്റാർ ക്ലബ്,
ഏരിയയിലുള്ള ഗ്രീൻ സ്റ്റാർ ക്ലബ്ബിൽ ദൗത്യക്കാരോടൊപ്പം ഇരുന്നിട്ടുണ്ട്. മറ്റൊന്ന് 13-ാം തീയതി കുട്ടികളോടൊപ്പം ഫുട്ബോൾ കളിച്ചു. അതുപോലെ തന്നെ 13-ാം തീയതി ഉച്ചയ്ക്ക് ഏരിയൽ ജുമാ മസ്ജിദിൽ ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തു. 14-ാം തീയതി മഞ്ചത്തടുക്കയിലെ വിവാഹ പരിപാടിയിലും അതുപോലെ തന്നെ വിവാഹ സൽക്കാര പരിപാടി അടൂറിലുള്ള വിവാഹ സൽക്കാര പരിപാടിയിലും 14-ാം തീയതി ഇയാൾ പങ്കെടുത്തിട്ടുണ്ട്. 15-ാം തീയതിയിലും മഞ്ചത്തടുക്കയിലുള്ള വിവാഹ സൽക്കാര പരിപാടി ഇയാൾ പങ്കെടുത്തു. ഏതായാലും 16-ാം തീയതി ഈ കുളങ്ങര ഏരിയൽ കുളങ്ങരയിലുള്ള ഒരു വീട്ടിന്റെ ഹൗസ് വാമിംഗ് പരിപാടിയിലും കുളങ്ങര ഏരിയയിലുള്ള വീട്ടിലെ തൊട്ടിൽകെട്ട് ഒരു വീട്ടിലുള്ള തൊട്ടിൽകെട്ട് ഇയാൾ പങ്കെടുത്തിട്ടുണ്ട്. 17-ാം തീയതിയാണ് നാട്ടിലെത്തി 4 ദിവസം ഇയാൾ പൊതുപരിപാടികളിലും മറ്റു പൊതു ഇടങ്ങളിലുമായി കറങ്ങി നടന്ന ശേഷമാണ് 18-ാം തീയതി ഇയാൾ ജനറൽ ആശുപത്രി. വ്യക്തമാണ് ആനന്ദ്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം കൂടി ചേരുന്നുണ്ട്. ദീപക്, ആനന്ദകുട്ടി നൽകിയ വിവരങ്ങൾ ഇപ്പോൾ അധികൃതർ പുറത്തുവിട്ട ഈ റൂട്ട് മാപ്പിലെ വിശദാംശങ്ങളാണ് ആനന്ദ് നൽകിയത്. പക്ഷേ ഈ രോഗബാധിതന്റെ യാത്ര സംബന്ധിച്ച് ചില ദുരൂഹതകളും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. കോഴിക്കോട് ഇയാൾ തങ്ങിയതിലും ചില ദുരൂഹതകളുണ്ട് എന്നും ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നു. അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപക്? ഇതിൽ പ്രജിൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾ ആദ്യം തന്നെ ജില്ലാ അധികൃതർക്കും ആരോഗ്യവകുപ്പിനും കൃത്യമായി ഇദ്ദേഹത്തിന്റെ യാത്രാ വിവരം നൽകാൻ തയ്യാറാവുന്നില്ല. അത്തരം ഒരു ഘട്ടത്തിലാണ് ഇതേക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നത് 24 വാർത്താ സംഘം. ആ ഘട്ടത്തിലാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോവിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നു. ആ വിവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾ കള്ളക്കടത്ത് ശൃംഖലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോവിഡ് പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് വിമാനത്താവളം ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിലെ ഈ ആരോഗ്യ പരിശോധനയുടെ മറവിൽ കള്ളക്കടത്ത് കൂടുതൽ ശക്തമായ രീതിയിൽ നടക്കുന്നു എന്നുള്ള ഇന്റലിജൻസ് വിവരവും വരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നത്. കോഴിക്കോട് കസ്റ്റംസ് ഇന്റലിജൻസിൽ നിന്നും അതുപോലെ തന്നെ കസ്റ്റംസ് ഹെഡ്ക്വാർട്ടർ കൊച്ചിയിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കാസർഗോഡ് സ്വദേശി വേറെ 2 പേരോടൊപ്പമാണ് 11-ാം തീയതി കാലത്ത് കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തുന്നത്. ഇയാൾ സ്വർണ്ണ കള്ളക്കടത്ത് ശ്രമത്തിനിടയിൽ കസ്റ്റംസിന്റെ നിരീക്ഷണത്തിലാണ്. കസ്റ്റംസ് ഇയാൾക്ക് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നു, സമൻസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് കസ്റ്റംസ് ഇന്റലിജൻസിൽ നിന്ന് വിവരം ലഭിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായി പറഞ്ഞാൽ ഇയാൾ നേരത്തെ തന്നെ കസ്റ്റംസിന്റെ നിരീക്ഷണത്തിലുള്ള ഒരു ആളാണ്, ഒരു കരിയർ ആണ് എന്നുള്ളതാണ് കസ്റ്റംസ് അധികൃതർ. ഏറ്റവും സുപ്രധാന വിവരമാണ് ദീപക് ധർമ്മടം ഇപ്പോൾ പങ്കുവച്ചത്. കാസർഗോഡ് കോവിഡ് ബാധ സ്ഥിരീകരിച്ച രോഗിയുടെ യാത്രയിൽ ദുരൂഹതകളുണ്ടെന്ന് വ്യക്തമായിരിക്കുന്നു. കസ്റ്റംസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചു എന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത ബുള്ളറ്റിനുള്ളിൽ പ്രതീക്ഷിക്കാം. പ്രാദേശിക വാർത്തകൾ പൂർത്തിയാവുകയാണ്. ഇനി ചെറിയ ഇടവേള, ഇടവേളയ്ക്ക് ശേഷം റൗണ്ടപ്പുമായി അനുജ ചേരും. നമസ്കാരം. കരുതലാണ് കരുത്ത്. രോഗലക്ഷണം കണ്ടാൽ തൊഴിലിടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. You are watching 24 from Flowers Group.